മുരിങ്ങയില കൊണ്ടിട്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത്. ഒരു നാടൻ ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് മുരിങ്ങയില നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഒരു 2 വെളുത്തുള്ളി, ഇതേപോലത്തെ 2 എണ്ണം, രണ്ടായിട്ട് കീറിയതാണ് കേട്ടോ വെളുത്തുള്ളി. കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. അതുകൊണ്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ചട്ടിയിലാണോ ഈ മുരിങ്ങക്കറി വെക്കുന്നത് അതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തൊന്ന് കലക്കിയെടുക്കുക. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് കലക്കി കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു കറിയായിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നോക്കാം, മുരിങ്ങയില ഒരുവിധമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കണ്ട. കുറച്ചുകൂടെ ഒന്ന് പറ്റട്ടെ ഒന്ന്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെടുക്കും. നല്ല ചോറിനൊക്കെ നല്ലൊരു ബെസ്റ്റ് കറിയാണ് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് പറ്റട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പിഴിപുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കാം. ഇനി നമുക്ക് അടച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് വേണം ഇത് എടുത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. വളരെ നല്ലൊരു റെസിപ്പിയാണിത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഒരു നാടൻ റെസിപ്പിയാണ് ഞാൻ ഈ കാണിച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്.